ഹായ് ഫ്രണ്ട്സ്, ഓണൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ സ്കൂൾ തുടങ്ങിയില്ലേ? കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു ഈവനിങ് ആയിട്ടൊരു നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതിനത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് എഗ്ഗും ബ്രെഡുമാണ്. എഗ്ഗ് ഉണ്ടെങ്കിൽ തന്നെ, മൂന്ന് എഗ്ഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ മൂന്ന് എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്തിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോയിൽ ചെയ്ത എഗ്ഗ് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു സവോള ചെറുതായി സ്ലൈസ് ചെയ്തിട്ടെടുക്കുക. പിന്നെ രണ്ട് പച്ചമുളക്, അതും ചെറുതായി സ്ലൈസ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് രണ്ട് ടേബിൾ സ്പൂണ് എടുക്കുക. പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് മുളക് ഇഷ്ടമാണെങ്കിൽ, കുറച്ചുകൂടി എരിവൊക്കെ വേണം എന്നുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ എന്നുള്ളത് ഒന്നരയാക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. കുഴക്കാനായിട്ട് വെള്ളമൊന്ന് ചേർക്കണ്ട കേട്ടോ. അതിൽ സവോളയുടെ നീരും എഗ്ഗിലുള്ള ഉണ്ണിയുടെ അതൊക്കെ കൂടിയിട്ട് നമുക്കത് നന്നായി കുഴച്ചെടുക്കാവുന്നു. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അത് എന്നിട്ട് ഒരു ഉരുളയാക്കി എടുക്കാൻ പറ്റാവുന്ന പാകത്തിലാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഉരുളയാക്കാൻ പറ്റാവുന്ന പാകത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവുക. എണ്ണ തടവിയിട്ട് ഉരുളയാക്കി എടുക്കുക. അങ്ങനെയാവുമ്പോൾ നല്ല മയത്തിലുള്ള ഉരുളകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട്, ഉപ്പിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ആ ബീറ്റ് ചെയ്ത എഗ്ഗിൽ ഈ ഉരുളകൾ ഒന്ന് മുക്കി നമുക്ക് ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കുക. അങ്ങനെ ഓരോ ഉരുളകളും എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് അങ്ങനെ നമുക്ക് എല്ലാ ഉരുളകളും അങ്ങനെ ആക്കി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കാം. പാനിൽ എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളായിട്ട് അതേക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് ബോൾസൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. രണ്ട് സൈഡും മറിച്ചും തിരിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മുരിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ പരുവത്തിൽ നമ്മൾ ഇല്ലേ മുരിച്ചിൽ, ആ അതേ ഒരു മുരിച്ചിലാണ് നമുക്ക് വേണ്ടത്. ഏകദേശം അങ്ങനെ മുരിച്ചിലാകുമ്പോൾ, ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ആ മുരിച്ചിലാകുമ്പോൾ നമുക്ക് വറുത്ത് പോരാം. ഇനി നമുക്ക് കുറച്ച് ടൂത്ത് പിക്കാണ് വേണ്ടത്. ടൂത്ത് പിക്ക് ഇല്ലെങ്കിലും ഈർക്കിളി ആയാലും മതി. നമ്മുടെ ഓലയൊക്കെ അല്ലേ, നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ആ ഈർക്കിളി ആയാലും മതി കേട്ടോ. എന്നിട്ട് അത് ഈ ബോൾസിൽ ഒന്ന് കുത്തിവെച്ച് കൊടുക്കുക. ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ബോൾസിൽ കുത്തിവെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ആ ലോലിപ്പോപ്പിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിള്ളേർക്ക് ലോലിപ്പോപ്പ് കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഒരു വടിയിൽ പിടിച്ച് അത് കഴിക്കുന്നത്, സോസ് കൂട്ടിയിട്ട് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പിള്ളേർക്ക്. തൂക്കി നോക്കൂ, നിങ്ങളൊന്ന് കഴിച്ച് നോക്കി നോക്കൂ. സോസിൽ മുക്കി അത് വായിലിട്ട് ഒന്ന് കടിച്ച് നോക്കിയല്ലേ, സൂപ്പറാണ്. നമ്മുടെ എഗ് ലോലിപ്പോപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.